ഗുരുവായൂരപ്പന് മേശാന്തി സ്ഥാനം എന്ന് പറഞ്ഞാൽ ആറുമാസക്കാലമാണ്. വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് കൊണ്ടും പുറപ്പെടാശാന്തി ആയതുകൊണ്ടും ആണ് ഈ ആറുമാസത്തേക്ക് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ ഒക്കെ ഒന്നിച്ച് മറ്റ് ക്ഷേത്രങ്ങളെ പോലെ മേശാന്തി ആവാം, പക്ഷെ ഗുരുവായൂർ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആറുമാസത്തേക്ക് ശാന്തി നിശ്ചയിച്ചിരിക്കുന്നത്. ആറുമാസക്കാലം എന്ന് പറയുന്നത് ഏപ്രിൽ 1-ാം തീയതി മുതൽ സെപ്റ്റംബർ 30 വരെയും ഒക്ടോബർ 1-ാം തീയതി മുതൽ മാർച്ച് 31 വരെയും ഒരു വർഷത്തിൽ 2 മേൽശാന്തിമാർ വരും. മാർച്ച് 31-ാം തീയതി സ്ഥാനം ഒഴിയുന്ന മേശാന്തി ഏപ്രിൽ 1-ാം തീയതി പുതിയ മേശാന്തി വരും. ഏപ്രിൽ 1-ാം തീയതി കയറുന്ന മേശാന്തിക്ക് വിഷു, അഷ്ടമരോഹിണി, ഓണം, വൈശാഖക്കാലം ഇങ്ങനെയുള്ള പ്രധാന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ടൈമിലാണ് ഉണ്ടാവുക. അദ്ദേഹം സെപ്റ്റംബർ 30 ഇറങ്ങിയാൽ ഒക്ടോബർ 1-ാം തീയതി കയറുന്ന മേശാന്തിക്ക് മണ്ഡലകാലം, ഉത്സവകാലം, കലശകാലം, ഏകാദശി ഒക്കെ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉള്ള ഒരു വിശേഷ ദിവസങ്ങളാണ്. ആ വിശേഷ ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും ഓർമ്മിക്കാൻ പറ്റിയ ഒരു വിശേഷം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കലശകാലത്ത് ഭഗവാന്റെ ബ്രഹ്മകലശം എഴുന്നള്ളിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയൊരു പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ആ മേശാന്തിക്കാലത്താണ് സാധിക്കുക. അതുപോലെ ആറാട്ടിൻ്റെന്ന് അന്ന് വളരെയധികം വിശേഷമാണ്. ആറാട്ടിൻ്റെന്ന് സാധാരണ എല്ലാ 365 ദിവസവും മേശാന്തി ഗുരുവായൂരപ്പനെ ചോറ് കൊടുത്ത് ഊട്ടുമ്പോൾ ആറാട്ടിൻ്റെന്ന് ഗുരുവായൂരപ്പന് മേശാന്തിക്ക് ചോറ് തരുന്നൊരു ചടങ്ങുണ്ട്. അവിടെ ആറാട്ട് കഴിഞ്ഞ് ഭഗവതിയുടെ നടയിൽ, ഇടത്തരത്തികാവ് ഭഗവതിയുടെ നടയിൽ ഗുരുവായൂരപ്പനെ വല്യമ്പലത്തിൽ എഴുന്നള്ളിച്ചിരുത്തി ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഇലയിട്ട് മേശാന്തിക്ക് ചോറ് തരുന്ന ഒരു വിഭവസമൃദ്ധമായ സന്ധ്യ തരുന്ന ഒരു മഹാവിശേഷമായിട്ടുള്ള ചടങ്ങ്. അത് വളരെയധികം പ്രധാനമാണ്. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്ന് എല്ലാവരും കാണുകയെ മേശാന്തിക്ക് ഊണ് കഴിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെയധികം വലിയൊരു കാര്യമാണ്. അപ്പം ഗുരുവായൂരപ്പൻ മേശാന്തിക്ക് ചോറ് തരുന്ന ഒരു ടൈമും ഈ ഉത്സവകാലം വരുന്ന മേശാന്തിക്ക് കിട്ടുന്നൊരു മഹാഭാഗ്യമാണ്. എന്തോ മഹാഭാഗ്യം എനിക്ക് സാധിച്ചു, ആ കാലത്താണ് ഞാൻ മേശാന്തിയായതും.